നമസ്കാരം. ഉമ്മൻചാണ്ടി മരണത്തിന് ശേഷം പ്രവർത്തിച്ചു തുടങ്ങിയോ? അങ്ങനെയാണെന്നാണ് ജോൺസൺ എന്ന് പറയുന്ന പാമ്പാടിക്കാരൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഉമ്മൻചാണ്ടിയുടെ ഖബർ കണ്ട് മടങ്ങും പുതുപ്പള്ളി പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് എന്നെ തേടി ഒരാൾ, താടിയുള്ള ഒരാൾ വന്ന് സമീപിക്കുന്നത്. നന്ദകുമാർ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം എന്നെ സമീപിച്ചത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞത് ആദ്യത്തെ 40 ദിവസം അനക്കമില്ലാത്തൊരവസ്ഥയായിരിക്കും ശരീരത്തിന്. എന്നാൽ ഖബറിൽ അതിന് ശേഷം 41-ാം ദിവസം ആത്മാവ് ഇവിടെ നിന്ന് വിട്ടുപോയി സ്വർഗത്തിലെത്തും. അതോടൊപ്പം ദേഹം ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങും. ആ ദേഹം എന്ന് പറയുന്ന സംവിധാനത്തിൽ ഇവിടെ ആരൊക്കെ അദ്ദേഹത്തെ ഉപദ്രവിച്ചിട്ടുണ്ടോ, ജീവിതകാലത്ത് അദ്ദേഹത്തെ ഉപദ്രവിച്ചിട്ടുണ്ടോ, നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, വേട്ടയാടിയിട്ടുണ്ടോ, അവരുടെയൊക്കെ അന്ത്യം കണ്ടിട്ടേ അല്ലെങ്കിൽ അവരെയൊക്കെ നശിപ്പിച്ചിട്ടേ ഈ ദേഹം ഇവിടെ നിന്ന് വിട്ടു പോകൂ. അപ്പം മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അവിടെ പല പുതുപ്പള്ളിയിൽ പല സ്ഥലത്തും ഉമ്മൻചാണ്ടിയെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട്. അതെല്ലാം സത്യമാവാമെന്നും അദ്ദേഹം പറയുന്നു. ഈ കാര്യത്തിനെ പറ്റി ഞാൻ വിശ്വസിക്കുന്നില്ല, നേരത്തെ പറഞ്ഞു. പക്ഷേ ഞാൻ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇപ്പോഴുണ്ടായിട്ടുള്ള അനുഭവങ്ങളെല്ലാം തന്നെ, അതായത് ചാണ്ടിയുമ്മൻ ഇലക്ഷന് വോട്ടിംഗ് നടക്കുന്ന ദിവസമാണ് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് പറയുന്ന, ഗൂഢാലോചനയാണെന്ന് പറയുന്ന റിപ്പോർട്ട് CBI ഫയൽ ചെയ്തു എന്ന് പറയുന്ന ഒരു വിവരം പുറത്തു വരുന്നത്. അദ്ദേഹത്തിൻ്റെ റിസൾട്ടിൽ 37,716 വോട്ടിൻ്റെ വിജയം നേടിക്കൊടുത്ത ശേഷം അദ്ദേഹം വീണ്ടും വന്നു. ഗൂഢാലോചനയിൽ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും സരിതാ നായരും KB ഗണേഷ്കുമാറും ചേർന്നാണ് ഉമ്മൻചാണ്ടിയെ നശിപ്പിക്കാൻ വേണ്ടി ലൈംഗിക ആഭാസകഥ ഉണ്ടാക്കിയത് എന്ന് പറയുകയുണ്ടായി. ഇത് നമ്മൾ വളരെ ചിന്തനീയമായ ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം മരിച്ച ശേഷം കൃത്യമായി അദ്ദേഹത്തിനെതിരെ പ്രവർത്തിച്ചവരെ ജനസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, നിയമസഭയിൽ പിണറായി വിജയൻ പറഞ്ഞു, എനിക്കതൊന്നും അറിയില്ല, 2016 ഇലക്ഷന് തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം 3 മാസത്തിന് ശേഷമാണ് സരിതാ നായർ കത്ത് തന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദല്ലാൾ നന്ദകുമാർ തന്നെ പത്രസമ്മേളനവുമായി രംഗത്തിറങ്ങുകയുണ്ടായി. 2016 ജനുവരി മാസത്തിൽ തന്നെ അദ്ദേഹത്തിന് ഈ കത്ത് കൊടുത്തിരുന്നുവെന്നും കേരളത്തിലെ മുൻനിര പത്രദൃശ്യ മാധ്യമങ്ങൾ ഈ വാർത്ത വന്ന ശേഷം അവരത് ഏറ്റെടുത്തുകൊള്ളാമെന്നും പറയുന്ന ഒരു തന്ത്രമാണ് അദ്ദേഹം നന്ദകുമാറിനോട് പറഞ്ഞതെന്നും പറഞ്ഞതോടെ പിണറായി വിജയൻ പെരുങ്കള്ളനാണെന്ന് പൊതുസമൂഹത്തിൽ തെളിയുകയുണ്ടായി. ഇതേപോലെ KB ഗണേഷ്കുമാറും സരിതയൊക്കെ ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള നാടകങ്ങളും, KB ഗണേഷ്കുമാറിന് സരിതയിൽ ഒരു കുഞ്ഞ് ഉണ്ടായിരുന്നു, ജയിൽ വെച്ചാണ് പ്രസവിച്ചതെന്ന് പറയുന്ന നാണംകെട്ട കാര്യങ്ങളെല്ലാം പുറത്തു വന്നത് അതിനുശേഷമാണ്. നമ്മൾ പഠിക്കേണ്ട വിഷയം തന്നെയാണിത്. കാരണം മരണശേഷവും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുമോ? എന്തായാലും ഒരു വർഷത്തിനുള്ളിൽ പലതും സംഭവിക്കും എന്ന് പറയുന്നു. അദ്ദേഹത്തെ വേട്ടയാടിയവരെ മുഴുവൻ തിരിച്ച് ഇവിടെ പഠിപ്പിച്ചിട്ടേ വിടുകയുള്ളൂ, നശിപ്പിച്ചേ വിടുകയുള്ളൂ എന്നാണ് ജോൺസൺ പറഞ്ഞത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു കാര്യമാണ്, കൃപാസനത്തിൽ പോയി AK ആന്റണിയുടെ ഭാര്യ എലിസബത്ത് ആന്റണി പ്രസംഗിച്ചത്. അതായത് അവർ രാഷ്ട്രീയത്തിൽ മകനെ വളർത്തി ഉയർത്താൻ വേണ്ടി അവരും AK ആന്റണിയും കൂടെ അറിഞ്ഞിട്ടാണ് BJP എത്തിച്ചത് എന്നുള്ള കാര്യം. അതിലുപരി AK ആന്റണി എന്ന മഹാനായ കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതാവിൻ്റെ മുഖമോടി പിച്ച് ചീന്തിയ ഒരു കാര്യമാണ് ഇതിലൂടെ ഉണ്ടായത്. ഇത്രയും കാലം കോൺഗ്രസ്സുകാരെയും പ്രത്യേകിച്ച് ജനങ്ങളെയും പറ്റിക്കുകയായിരുന്നു AK ആന്റണി എന്ന് തെളിയിക്കുന്നൊരു കാര്യമാണ്. എന്തിന്, 2001 ഇവിടെ UDF അധികാരത്തിൽ വന്നപ്പോൾ AK ആന്റണി അല്ലായിരുന്നു മുഖ്യമന്ത്രി വരേണ്ടിയിരുന്നത്, ഉമ്മൻചാണ്ടിയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ പിൻബലത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ച ആളായിരുന്നു AK ആന്റണി. സത്യത്തിൽ ഉമ്മൻചാണ്ടിയോട് കാണിച്ച ചതിക്ക് പകരം ഇപ്പോൾ മരണശേഷം ആ ചതിയും പുറത്തു വന്നിരിക്കുന്നു. ഇനി എന്തെല്ലാം ആരുടെയൊക്കെ മുഖങ്ങളാണ് പിച്ചി ചിന്താൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ജോൺസൺ പറഞ്ഞ വാചകങ്ങളൊന്ന് കേൾക്കാം. ഫോണിലൂടെ അദ്ദേഹത്തെ സംസാരിച്ച കാര്യമാണ് ഞാൻ പുറത്തുവിടുന്നത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞ പോലെ തന്നെ അച്ചട്ടായിട്ട് നടക്കുന്നുണ്ടല്ലോ. അതായത് താങ്കളെ ഞാൻ കാണുന്നത് പുതുപ്പള്ളി പള്ളിയില് ഉമ്മൻചാണ്ടിയുടെ കല്ലറ കണ്ട് താഴേക്ക് ഇറങ്ങുമ്പോഴാണ്. താങ്കൾ എന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പറയാണ്, അതായത് ഇപ്പോൾ അദ്ദേഹം പ്രേതാവസ്ഥയിലാണ്, ഇപ്പൊ അനങ്ങില്ല. പക്ഷെ 41 ദിവസത്തിന് ശേഷം അദ്ദേഹം അനങ്ങും. ഒരു കൊല്ലം കൊണ്ട് സകല എണ്ണത്തിനെ ഉപദ്രവിച്ച വേട്ടയാടിയ ആൾക്കാരെയെല്ലാം ശരിയാക്കുമെന്ന് പറയാണ്, നശിപ്പിക്കും, നശിപ്പിക്കുന്ന് പറയാണ്. ഇത് ഇത്രയും മാത്രം കൃത്യമായി താങ്കൾക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്.
സാറെ, അത് ഒരു മുൻ മുൻ ജന്മ ബന്ധമുണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ഗുരു ആരാ? അനുഭവം എന്ന ഗുരുവാ. അതാണ് ഇത് പറയാനായിട്ട്. പിന്നെ ഞാൻ എന്റെ ഈ എന്റെ കാര്യമൊന്നുമല്ല പറയുന്നത്, ഇത് എന്നെ പഠിപ്പിച്ചിരിക്കുന്ന ഓരോ കാര്യമുണ്ട്. സാറിനോട് വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ദൈവത്തെ കൊണ്ട് പോലും പ്രവചിക്കാൻ മേലാത്ത മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, കാറ്റ് ഏത് ദിശയിൽ നിന്ന് വരുന്നു. സ്ത്രീ ആരെ സ്നേഹിക്കുന്നു. സ്ത്രീയുടെ മനസ്സ്. ആണുങ്ങൾക്ക് എത്ര മക്കളുണ്ടാകുന്നു. പ്രവചിക്കാൻ പറ്റുമോ ആരെ കൊണ്ടും? ഇതെന്താന്ന് ചോദിച്ചാൽ എന്റെ ഒരു ചോദ്യം ഇതാണ്, ഉമ്മൻചാണ്ടി ആദ്യം 41 ദിവസം എങ്ങനെയാണ്? 41 ദിവസമല്ല, ഒരു കൊല്ലക്കാലം എന്ന് പറയും. ആത്മാവെ ദേഹി ദേഹം ദേഹം. ഈ നമുക്ക് എന്ത് വന്നെന്ന് പറഞ്ഞാലും ദേഹമാണ് നമുക്ക് ഇത് അനുഭവിക്കുന്ന മൊത്തം. അതെ, ഇപ്പൊ ആത്മാവ് ഇവിടെ ഉണ്ടോ അല്ലെങ്കിൽ ഇവിടെ എനിക്ക് ഇതിലൊന്നും, ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല കേട്ടോ. പക്ഷെ താങ്കൾ പറയുന്നത് പലതും സംഭവം നടക്കുന്നതുകൊണ്ട് ഞാൻ അത് വളരെ പ്രാധാന്യം കാണുകയാണ്. അല്ല, അത് സാറേ, ഈ ആത്മാവ് എന്ന് പറയുന്നത് ക്രിസ്തീയ വിശ്വാസ പ്രകാരം ഈ ഏറ്റവും കൂടുതൽ ശോചന അനുഭവപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ഇയോ പിതാവ്. ഇയോ പിതാവിനെ പരീക്ഷിച്ചത് അസ്ഥിയെന്ന് മാംസങ്ങൾ വിട്ട് പോലും വിട്ടുപോയപ്പോ നീ ദൈവത്തെ തള്ളി പറയാൻ പറയുന്നുണ്ട്. അന്നരപ്പോഴും തമ്പുരാൻ പറഞ്ഞിരിക്കുന്ന ഒറ്റ കഴിഞ്ഞ അവന്റെ ആത്മാവിനെ മാത്രം എടുക്കല്ല, ദേഹത്തിനായിട്ട് എന്തും ചെയ്തോ, നമ്മുടെ ശരീരത്തിന് വേണ്ടി എന്തും ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഏതാ തമ്പുരാനെ തള്ളി പറയാതെ വന്നതുകൊണ്ട് അവസാനം വന്നപ്പം ഈ പുള്ളിക്ക് ആദ്യം ഉണ്ടായിരുന്ന സമ്പത്തും അതുപോലെ തന്നെ അതിനേക്കാളും 100 ഇരട്ടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഉമ്മൻചാണ്ടിയെ പറ്റി പറയുമ്പോ എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത്, നടക്കാൻ പോണത്? നടക്കാൻ പോകുന്ന നടന്നിട്ടുള്ളത് ഇപ്പൊ നടന്നത് എന്തൊക്കെയാണ്? നടന്നിരിക്കുന്ന പറയുന്ന ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പം മക്കൾക്ക് പോലും ദുരിതം മാത്രമേ വരുത്തിയിട്ടുള്ളൂ. ദുരിതം എന്ന് പറഞ്ഞാൽ പുള്ളി അറിഞ്ഞോണ്ട് ചെയ്തിരിക്കുന്നതല്ല, ഉമ്മൻചാണ്ടിയെ തകർക്കാൻ നോക്കിയപ്പം ഏതാ ഈ ശത്രു എന്നും എല്ലാവർക്കും ഉള്ളതാ. ഈ ഉമ്മൻചാണ്ടിയെ നശിപ്പിക്കാൻ നോക്കിയപ്പോ ഏതാ അത് നടക്കാൻ വന്നപ്പോ മക്കളെ തകർത്തു. ഏതാ മക്കളെ ആ മൂത്ത പെങ്കൊച്ചിനെ പയ്യന്റെ ഒക്കെ ഓരോ തടസ്സങ്ങൾ വന്നു. അത് ഇതെല്ലാം നമ്മൾ മരിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇത് വേറൊരു പ്രതിഭാസത്തിലേക്ക് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ജീവിച്ചിരിക്കുമ്പോ നമുക്ക് കാണുന്നതല്ല. ആദ്യത്തെ 41 ദിവസം ഏതാവസ്ഥയിലാണെന്നാ താങ്കൾ പറയുന്നത്? നടന്നത് 41 ദിവസമല്ല, 41 ദിവസമല്ല, ഒരു കൊല്ലക്കാലവും ഈ ഒരു പ്രേതാവസ്ഥ. അതായത് ആത്മാവ് വിട്ട് തമ്പുരാന്റെ അടുക്കലോട്ട് പോയിട്ടുണ്ട്. പിന്നെ ആ നമുക്ക് എന്ത് ദ്രോഹം വന്നെന്ന് പറഞ്ഞാലും നമ്മുടെ ദേഹിക്കിട്ടാണല്ലോ വരുന്നേ. ഈ നമ്മുടെ ശരീരമാണ് ഈ പുതുപ്പള്ളിയിലൊക്കെ പലരും ഇങ്ങനെ പല സ്ഥലത്തും ഉമ്മൻചാണ്ടിയെ കണ്ടു എന്ന് പറയുന്ന കാര്യമൊക്കെ അന്നേരം സത്യമാണെന്നാണ് പറയുന്നത്? അല്ല, ഇതെല്ലാം ഉള്ളതാ സാറേ. ഇത് നമ്മളിപ്പം ഇതെല്ലാം നമുക്ക് ഉള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കും. സാറ് പറഞ്ഞല്ലോ, ഈ സാറ് ഇതിൽ വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞല്ലോ. അതെ, ഇത് വേറെ അനുഭവം വന്നു കഴിയുമ്പം അതെ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിനെ പിന്നെ പോണത്. അതെ, ഇത് അനുഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം താങ്കൾ പറഞ്ഞത് പണി തുടങ്ങും, 41 ദിവസം കഴിഞ്ഞാൽ പണി തുടങ്ങും ഉമ്മൻചാണ്ടി, പലതും തിരിച്ചടിക്കും നശിപ്പിക്കും. ആരൊക്കെ വേട്ടയടിയുന്നു, അദ്ദേഹത്തെ ഉപദ്രവിച്ചിട്ടുണ്ടോ, കുടുംബത്തെ ഉപദ്രവിച്ചിട്ടുണ്ടോ, അവരെല്ലാം നശിപ്പിക്കും എന്നാണ് താങ്കൾ പറഞ്ഞത്? ഇല്ല, അത് പറഞ്ഞിട്ടുള്ളതാണ്, അത് നടക്കുകയും ചെയ്യും. അതായത് പുതുപ്പള്ളി ഇരിക്കുന്ന പുണ്യാളച്ചൻ എന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു ശക്തിയാണ്. ഇതൊക്കെ എന്ന് പറയുന്നത് ഇതെല്ലാം കോടീകരിച്ചു വരുന്ന ഒരു സംഭവങ്ങളാണ്. ഇത് ഓരോ കാലഘട്ടത്തിലും ഈശ്വരാംശത്തിൽ ജനിക്കുന്ന ഓരോ ജന്മങ്ങളുണ്ട്. അതിനകത്ത് അത് അതുപോലെ ഈശ്വരാംശത്ത് ജനിച്ച ഒരു പാർട്ടി അങ്ങനെയുള്ള പുള്ളിക്കിട്ടാണ് ഇത്രയും പരീക്ഷണങ്ങൾ വരുത്തിയത്. അതിന്റെ അനുഭവങ്ങളൊക്കെ കിട്ടും സാറേ. നമ്മൾ സത്യസന്ധതയ്ക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ, അതെന്നും 100 മാറ്റ് പ്രകാശിച്ചു നിൽക്കും.
ബാക്കിയൊക്കെ നമുക്ക് ഏത് കളങ്കം പറയാനായിട്ടും പൊലിപ്പിക്കാനായിട്ടും സാധിക്കും. പൊലിപ്പിച്ചതിന്റെ ഒക്കെ അനുഭവങ്ങൾ ഓരോന്ന് ഓരോന്ന് കാണുന്നുണ്ടല്ലോ. അല്ല, വലിയ അത്ഭുതം. സി ബി ഐ ആദ്യം അദ്ദേഹം ഇലക്ഷൻ സമയത്ത് തന്നെ ചാണ്ടിമന്റെ ഇലക്ഷൻ സമയത്ത് തന്നെ സി ബി ഐ റിപ്പോർട്ടിന്റെ പുറത്ത് വന്നു. അത് വേറെ കാര്യത്തില്ല, അഞ്ചാം തീയതിക്ക് മുമ്പ് വന്നിരുന്നെങ്കിൽ അവിടെ എന്നാ മാറ്റം വന്നേനെ. ഇപ്പൊ അതിനുശേഷം നിയമസഭയിൽ ചാണ്ടിമൻ കേറുന്ന ദിവസം ഈ സി ബി ഐ റിപ്പോർട്ട് വരുന്നു, അത് ചർച്ച വരുന്നു, അതെല്ലാരും ഒരുമിച്ച് നിന്നിട്ട് ഉമ്മൻചാണ്ടിയനെ ഉപദ്രവിച്ചവർക്കെതിരെ പറയുന്നു. പ്രതിപക്ഷമാണെങ്കിലും ആ രൂപത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവുന്നു. പിന്നെ അദ്ദേഹത്തെ ഉപദ്രവിച്ച ആൾക്കാർക്കെതിരെ പൊതുസമൂഹം തന്നെ ഉണരുന്നു. പൊതുസമൂഹം, അതായത് അതാണ് തമ്പുരാന്റെ ഒരു കളി. ഇന്ന് ഈ 2014 മുതല് സത്യസന്ധതയ്ക്ക് വിലയുണ്ടോന്ന് മാത്രം സാറ് ചിന്തിച്ചാൽ മതി. കേരളത്തിലിരിക്കുന്ന കേന്ദ്രത്തിലിരിക്കുന്ന സർക്കാരിന്റെ കാര്യം ഒന്ന് സാറ് ഏതാ ഒന്ന് വിശകലനം ചെയ്തു നോക്കുക. ഓക്കെ ഓക്കെ. ഇതിന്റെ അകത്ത് എന്റെ ചോദ്യം, ഈ ഉമ്മൻചാണ്ടി ഒരു വർഷത്തിനുള്ളിൽ അദ്ദേഹത്തെ ഉപദ്രവിച്ച ആളുകൾ, പ്രത്യേകിച്ചും പിണറായിക്കാണല്ലോ ഉപദ്രവിച്ചത്, സരിതാ നായര്, പിണറായി, ഗണേശൻ വരെയൊക്കെയാണല്ലോ. അല്ല, പിണറായി ഇതിനകത്തൊരു പാനപാത്രം ആയതല്ലേ ഉള്ളു. ഇതിനകത്ത് യഥാർത്ഥ കളി യഥാർത്ഥ കരുക്കൾ ആരാ? അല്ല, എന്റെ ഗുണഭോക്താവും അയാളാണല്ലോ നേതൃത്വം കൊടുത്തത്. പുള്ളി അതുകൊണ്ടാണ് ഇന്ന് അധികാരത്തിൽ ഇരിക്കുന്നത്. 2016 അധികാരത്തിൽ വരാൻ കാരണം പിണറായി ഇത് ഉപയോഗിച്ചിട്ട് പണം കൊടുത്ത ആൾക്കാരെ കൊണ്ട് വെള്ളം ചീപ്പിച്ചുകൊണ്ടാണല്ലോ. അതെ അതെ. സരിത കൊണ്ട് ഇങ്ങനെ എഴുതി, സരിത സ്വന്തം ഇഷ്ടപ്രകാരം എഴുതുന്നതല്ലോ, അവർക്ക് പൈസ കിട്ടിയത്. സരിത വേറെ എഴുതില്ല. ഇതിനകത്ത് അന്ന് കളിച്ചുകാരാ ഗണേശൻ, അത് പി സി ജോർജ് തന്നെ പറഞ്ഞേനെ, ഞാൻ കണ്ടു എന്നല്ലേ പറഞ്ഞു. അത് സരിത പറഞ്ഞു കൊടുത്ത വിഷയത്തിൽ അവർ അദ്ദേഹത്തെ പറഞ്ഞതാണ് അങ്ങനെ. പക്ഷെ അദ്ദേഹത്തിന് ഞാനാണ് ചിരിപ്പിക്കുന്നത് ഗണേശനെ, പി സി ജോർജിനെ അങ്ങനെ പറഞ്ഞാൽ ക്ലിഫ് ഹൗസിൽ അന്നേ ദിവസം പിണറായി ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നില്ല. അല്ലന്നേ, അല്ല സാറേ, അത് അത്രയും അത് നുണ പറയണ പുള്ളിക്ക് അത് പറയാൻ പാടില്ല, ഒരിക്കലും പറയാൻ പാടില്ല, ഒരിക്കലും പറയാൻ പാടില്ല. അതെ, ഏറ്റവും വലിയ എതിരായി തീർന്നു അതിന്റെ അകത്താണ്. അല്ല, പുള്ളിയുടെ ഇന്നത്തെ അനുഭവം എന്നാ? പുള്ളിയുടെ ഇന്നത്തെ അനുഭവം എന്നാ? നമ്മള് സാറേ പൊന്നുകൊണ്ട് നമുക്ക് തുലാഭാരം തൂക്കാന്ന് പറഞ്ഞാലും നമ്മൾ നുണ പറയല്ലേ. നമ്മള് ഏതെ ഇക്കിലേലും തെറ്റ് ചെയ്തവനെ കണ്ടിട്ട് അത് നമുക്ക് പെരുപ്പിച്ച് കാണിച്ച് പറയുന്നതിന് കുഴപ്പമില്ല. ഈ മക്കളൊക്കെ ഇനി വലിയ പൊസിഷനിലേക്ക് നീങ്ങുന്നു. അല്ല, മക്കള് വേറെ കേസില്ല, പുള്ളിയേക്കാളും ഉയരത്തേ ഉള്ളൂ ഈ ചാണ്ടിയമ്മനൊക്കെ. ചാണ്ടിമനും അച്ചുമ്മനൊക്കെ അച്ചുമ്മനൊക്കെ ഭയങ്കര പേരായി പോയല്ലോ അതുകൂടി. അല്ല, അച്ചുമ്മന്റെ ആ ഒറ്റ ആ വാക്ക് കേട്ടെ, ഏത് 53 ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയത് ഇവിടെ മതിയെന്ന് പറയാൻ ആ ഒരു ആർജവാണ് നമുക്ക് ഉമ്മൻചാണ്ടി എന്നെ പറയിപ്പിക്കാന്ന് തോന്നുന്നില്ലേ അങ്ങനെയാണ്. അതെ, അത് സാറേ അതെല്ലാം ഞാൻ പറഞ്ഞത്, ഇത് ഉമ്മൻചാണ്ടി ഇരുന്നപ്പോ ഇവരെ ഒന്നും പൊക്കിയിട്ടില്ല, ഏത് രാഷ്ട്രീയത്തിലോട്ട് പോലും വരുത്തിയിട്ടില്ല. ബാക്കിയുള്ള നേതാക്കന്മാരെ, CPM-കാര് നേതാക്കന്മാര് വരുന്നില്ലെന്ന് പറഞ്ഞാൽ അവരുടെ മക്കൾക്ക് ഏതായി സത്യസന്ധത ഇല്ലാത്തോണ്ടല്ലേ പറ്റിയത്? കോടികൾ ഉണ്ടാക്കി കൊടുത്തു, അല്ല അതൊക്കെ ഉണ്ടായിക്കോട്ടെ സാറേ. ഇത് കോൺഗ്രസിന്റെ ഒരു കേസ് കിട്ടെന്ന് പറയും, ഇതല്ല UPI-ക്കുള്ള ഇത് ഇതെന്നാ എന്നാന്ന് ചോദിച്ചാൽ ഞങ്ങളും കേട്ടോ നിങ്ങളും കേട്ടോ എല്ലാവർക്കും സമൂഹത്തിൽ പണം ആണല്ലോ. ഈ സാറ് നിഷ്പക്ഷമായിട്ട് മാത്രം ചിന്തിച്ചാൽ മതി. ഞാൻ നിഷ്പക്ഷമായി മാത്രമേ ചിന്തിക്കാറുള്ളൂ. ഞാൻ ഉമ്മൻചാണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി അത്രയും ഉപകാരം ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. അതും സാറ് പുള്ളി മരിച്ചു കഴിഞ്ഞാണല്ലോ ഇത്. അല്ല അല്ല, ഞാൻ 1999 അദ്ദേഹമായിട്ട് കാണുന്നത് കോട്ടയത്ത് വെച്ചിട്ട് എന്നെ ഉപദ്രവിച്ച ഒരാളാണ് ശരിക്കും ഉമ്മൻചാണ്ടി. അതെങ്ങനെ വെച്ചാൽ ശോഭനാ ജോർജിന്റെ കൂടെ പിന്നീട് അദ്ദേഹം എന്റെ അടുത്ത് പറയാണ്, ഞാൻ എന്നെ കാണുമ്പോ തന്നെ പറയാ നന്ദകുമാറിനോട് തെറ്റ് ചെയ്തു ഞാൻ, പക്ഷെ ഞാൻ അതിന് പരിഹാരം ചെയ്യും, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, എന്നെ പറഞ്ഞു പറ്റിച്ചു കൊണ്ടുപോയി പരാതി കൊടുപ്പിച്ചാണ്. ഞാൻ പരാതി എന്താന്നും കൂടി കണ്ടിട്ടില്ല. നന്ദകുമാർ അതിനുള്ള, ഞാൻ ഒരു അവസരം കിട്ടുമ്പോൾ എനിക്ക് അതിനുള്ള പരിഹാരം ഉണ്ടാക്കുന്നു. അദ്ദേഹം പിന്നീട് മുഖ്യമന്ത്രിയതിനു ശേഷം പരിഹാരം ഉണ്ടാക്കി അദ്ദേഹം പിൻവലിച്ചു. പിന്നെ ഹൈക്കോടതി എനിക്ക് അനുകൂലമായി വിധി വന്നു, ഭയങ്കര അതിൽ കോടതിയിൽ വന്ന് മൊഴി കൊടുത്തു എന്നുള്ളതാണ്. അദ്ദേഹം ഒരു മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ അദ്ദേഹം കോടതിയിൽ വന്ന് മൊഴി കൊടുക്കാന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമല്ലേ? അതെ അതെ. പുള്ളി വേറെ പാമ്പാടിലെ ഒരു ശവടക്കിനെ നടന്ന് തലേ തോർത്ത് വിട്ടുകൊണ്ട് വെയിലത്ത് നടന്നു പോകുന്ന ഞാൻ കണ്ടിട്ടുള്ള അങ്ങനെയൊക്കെ ഉള്ള സംഭവം. എനിക്ക് ഞാൻ പുള്ളിയുടെ അടുക്കൽ ഒരു കേസ് കിട്ടണം പോയിട്ടുമില്ല.
അതെ, പുണ്യാളനാകും എന്ന് പറയുന്ന എന്തുമാത്രം ശരിയോ? അല്ല, പുണ്യാളനാകും എന്ന് പറഞ്ഞാൽ സാറേ, ഞാൻ പറഞ്ഞല്ലോ, ഗീവറി സഹദായ എന്ന് പറയുന്ന പടയാളിയായിരുന്നു, പാലസ്തീനിൽ ഉള്ള ഒരു പടയാളിയായിരുന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ അതിന് വേറെ ഒത്തിരി അടിസ്ഥാനങ്ങളുണ്ട്. അത് ആ ജന്മത്തിന് വന്നിരിക്കുന്ന ഇതാ. അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പുരോഹിതന്മാർക്ക് മാത്രമല്ല പുണ്യാള വേഷം കിട്ടുന്നതെന്ന് പറഞ്ഞു എന്റെ കാരണം. എന്തായാലും അദ്ദേഹം പുണ്യാളനാവാൻ സാധ്യത ഉണ്ടെന്നാണ് താങ്കൾ പറയുന്നത്? സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു സാറേ. ഈ ഒരു ക്ഷേത്രത്തിനാണെങ്കിലും ഒരു ദേവാലയത്തിനാണെങ്കിലും ഇരിക്കുന്ന ചൈതന്യത്തിന് പവർ കൂടുന്നതെന്ന് പറയാം. അവിടെ ചെല്ലുന്ന ഭക്തനിലുള്ള എനർജി അങ്ങോട്ടും അവിടെ നിന്നുള്ളത് തിരിച്ചു ഇങ്ങോട്ടുമാണ്. ഈവാൻ ടേക്ക് എന്ന് പറയുന്ന പോലെ ഈ രീതിയിലാണ് ഇതിന്റെ പവർ വരുന്നത്. അതായത് മണർകാട്ട് പള്ളിയിലുള്ള പവറല്ല പുതുപ്പള്ളിയിലുള്ള, പുതുപ്പള്ളിയിലുള്ള പവറല്ല അടുത്ത വേറൊരിടത്തുള്ള, എന്ത് അതുപോലെ തന്നെ ശബരിമലയുള്ള പവറ്. ആ ആൾക്കാർ ഭക്തര് കൂടും തോറും അവിടെ പവർ കൂടിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ചെയ്യാം നമുക്ക്. ഓക്കെ ഓക്കെ, സാറേ നമുക്ക് നേരിട്ട് എപ്പോഴാ ഒന്ന് കാണാൻ പറ്റും? താങ്കൾ എറണാകുളത്തേ വരൂ. എറണാകുളത്തേക്ക് വരും. എറണാകുളത്തേ വരൂ. ഞാൻ വന്നോളാം. എനിക്ക് നമ്മുടെ തൈക്കുടം മെട്രോ 903 തൂണിന്റെ ഓപ്പോസിറ്റ് ഒരു ചില സ്ഥലം ഞാൻ അഡ്വാൻസ് കൊടുത്ത കിടപ്പുണ്ട്. വരൂ. അത് ഞാൻ വന്നോളാം. തൈക്കുടത്തിന്റെ അടുത്ത് തന്നെയാണ് നമ്മളെ ഓഫീസ് കേട്ടോ. ആണോ? ഓക്കെ 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 ഓക്കെ, വന്നിട്ട് കാണാം. നാളെ വന്നോളൂ, വിളിക്കണം, ഒരു ദിവസം മുമ്പ് വിളിക്കണം. വിളിച്ചോളാം വിളിച്ചോളാം വിളിച്ചോളാം. ഓക്കെ 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 ബൈ ഓക്കെ.